हाय फ्रेंड्स वीडियो स्वागत नमें पी एस प्रिलिमिनरी एक्साम फेब्रवरी मसते मच मुदल उद्योग टाइम टेबल वीडियो आवश्यप अब चौदह इन परीक्ष पढ़ी मूसम लिखा और नयी डेस् टाइम टेबल कूड़ी नल्कम अब इन वीडियो निर्णी और नयी डेस् टाइम टेबल या नल्क नमुक आरंभ ഞാൻ മുൻപ് വന്നിട്ടുള്ള എല്ലാ ടൈം ടേബിൾ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ തരുന്ന ടൈം ടേബിൾ നിങ്ങൾ ഒരു മാതൃക ടൈം ടേബിൾ ആക്കി മാത്രമേ കാണാവൂ ടൈം ടേബിൾ തയ്യാറാക്കേണ്ട നിങ്ങളാണ് ഒരുപാട് ടൈം ടേബിൾ വീഡിയോകൾ ഞാൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കഴിവതും എല്ലാ ഉദ്യോഗാർത്ഥികളും ടൈം ടേബിൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ ഒരു മോഡൽ ടൈം ടേബിൾ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മോഡൽ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള മോഡൽ ടൈം ടേബിൾ അപ്പോൾ ഈ ടൈം ടേബിൾ ആരംഭിക്കുന്നത് നവംബർ 1-നാണ് നവംബർ 1 മുതൽ 2021 ജനുവരി 31 വരെയാണ് ഈ ടൈം ടേബിളിൻ്റെ കാലാവധി അപ്പോൾ ഈ ടൈം ടേബിളിൽ ഞാൻ നിങ്ങൾക്ക് ഈ പുതിയ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയുന്നതിനായി നമുക്ക് ഈ ടൈം ടേബിൾ ഒന്ന് പരിശോധിക്കാം ഈ ടൈം ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ തീയതിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ടടുത്ത കോളത്തിൽ സമയമുണ്ട് അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സമയം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതായത് ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കൂടി പഠിക്കാനുള്ള സൗകര്യത്തിനുള്ള സമയമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് രാവിലെ 6-8 മണിവരെയും വൈകുന്നേരം 6-8 മണിവരെയും പിന്നെ വൈകിട്ട് 8:30 മുതൽ 10:30 വരെയും എല്ലാ തരത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കാൻ സമയം കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 1-ാം തീയതി പഠനം ആരംഭിക്കുന്നത് രാവിലെ 6-8 മണി വരെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഹിമാലയം എന്ന ഭാഗമാണ് അതിനുശേഷം വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ കണക്കിലെ സംഖ്യകളും ക്രിയകളും എന്ന ഭാഗമാണ് അതിനുശേഷം 8:30 മുതൽ 10:30 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇവിടെ 4-ാമത്തെ ആ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവിടെ ഞാൻ കോളം ഒഴിച്ചിട്ടിരിക്കുന്നത് പഠിച്ച് തീർത്ത ഭാഗം അല്ലെങ്കിൽ പേജ് നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഈ ഓരോ പോർഷനും പഠിച്ച് തീരുമ്പോൾ അവിടെ നിങ്ങൾ ആ പഠിച്ചു തീർത്ത ആ പേജ് നമ്പരോ ആ ഭാഗമോ അവിടെ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ നമ്മൾ ഏതൊക്കെ ഭാഗം എത്രയൊക്കെ പഠിച്ചു തീർത്തു എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ടൈം ടേബിളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇവിടെ ഈ ടോപ്പിക്കുകൾ എല്ലാ ടോപ്പിക്കുകളും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് ഈ സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും ഈ ഒരു ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു മോഡൽ ടൈം ടേബിളായി മാത്രം കരുതി നിങ്ങൾ ഇവിടെ സമയത്തിലും മാറ്റം വരുത്താം നിങ്ങൾക്ക് ലഭ്യമായ സമയമനുസരിച്ച് ഇവിടെ സമയത്തിലും മാറ്റം വരുത്തി അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കേണ്ട വിഷയങ്ങളെന്ന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ അവിടെയും നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സ്വയം ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എല്ലാ ടോപ്പിക്കുകളും ഈ ടൈം ടേബിളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം എല്ലാ ദിവസവും നമ്മൾ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു മാസം എല്ലാ ദിവസവും കണക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണക്കിലെ വിവിധ പാറ്റേണുകൾ അതായത് ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ റിവിഷന് സമയം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ 1-ാം തീയതി പഠനം ആരംഭിച്ച് 2, 3, 4, 5, 6, 7 തീയതികൾ കഴിയുമ്പോൾ 8-ാം തീയതി ഒരു ഞായറാഴ്ചയാണ് വരുന്നത് അപ്പോൾ ആ ഞായറാഴ്ച നമ്മൾ റിവിഷൻ നടത്തുകയാണ് വേണ്ടത് അപ്പോൾ ഞായറാഴ്ച മാക്സിമം ടൈം നമ്മൾ പഠനത്തിനായി ചിലവഴിക്കണം അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഞായറാഴ്ച കുറച്ച് കൂടുതൽ സമയം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 7 മണി തൊട്ട് 1 മണി വരെ നിങ്ങൾ പഠിക്കേണ്ടത് ആ കഴിഞ്ഞ ഒരാഴ്ച പഠിച്ച മുഴുവൻ ടോപ്പിക്കുകളും റിവിഷൻ ചെയ്യുകയാണ് വേണ്ടത് അതുപോലെ 4 മണി തൊട്ട് 7 മണി വരെ സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങൾ കണ്ടെത്തി അവ കൂടി പഠിക്കണം അങ്ങനെ നിങ്ങൾ സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുമ്പോൾ നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി 8 മണി മുതൽ 10 മണി വരെ മുൻവർഷ ചോദ്യങ്ങളും
ഈ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കുകൾ കണ്ടെത്തി ആ ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഒക്കെ പിന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ സിലബസിലെ ടോപ്പിക്കുകൾ വീതിച്ച് അത് പഠിക്കാൻ ആവശ്യമായ സമയം കൊടുത്തു തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചില ടോപ്പിക്കുകൾ നന്നായി അറിയാവുന്നവയാവാം, ചില ടോപ്പിക്ക് നിങ്ങൾ വീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ, കൂടുതൽ സമയം വേണ്ട ടോപ്പിക്കുകൾ ഇതിൽ കൂടുതൽ സമയം കണ്ടെത്തി അതിന് ഉൾപ്പെടുത്തണം. ഇപ്പോൾ കുറച്ച് സമയം മതി. നിങ്ങൾക്ക് ഉപദ്വീപീയ നദികൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതിയെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ ഉപദ്വീപീയ നദികൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ താപവും ഊഷ്മാവും എന്ന ടോപ്പിക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ ഒരു മണിക്കൂർ, രാവിലെ 6 to 7 ഉപദ്വീപീയ നദികൾ പഠിച്ചിട്ട് 7 to 8 നിങ്ങൾക്ക് താപവും ഊഷ്മാവും പഠിക്കാം. അങ്ങനെ വന്നിട്ട് പിന്നെയും 22-ാം തീയതി അതുപോലെ തന്നെ റിവിഷനാണ് കേട്ടോ. അതും ഈ പറഞ്ഞ കണക്ക് ഒരാഴ്ച പഠിച്ചത് റിവിഷൻ നടത്തുന്നു. സ്കൂൾ പാഠപുസ്തകവും മുൻവർഷ ചോദ്യങ്ങളും പഠിക്കുന്നു. പിന്നെ നിങ്ങൾ ആ മാസം അവസാനം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ റിവിഷൻ എന്ന് പറയുന്നത് 30-ാം തീയതി ഒരു ഫൈനൽ റിവിഷനുണ്ട്. ആ റിവിഷനിൽ നമ്മൾ രാവിലെ, അതൊരു തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം കൊടുത്തിട്ടില്ല. എങ്കിലും നിങ്ങൾ ആ ദിവസം സമയം കണ്ടെത്തി മാക്സിമം സമയം അതിനുവേണ്ടി പഠിക്കണം. അന്ന് നമ്മൾ ആദ്യത്തെ പഠനം എന്ന് പറയുന്നത് നവംബർ മാസം പഠിച്ചത് മുഴുവൻ റിവിഷൻ നടത്തുകയാണ്. പിന്നെ ബാക്കിയെല്ലാം ആ ദിവസം മുഴുവൻ നമ്മൾ ചെയ്യുന്നത് നവംബർ മാസം നമ്മൾ ബാക്കിയുള്ള ദിവസം 29 പഠിച്ച കാര്യങ്ങൾ മുഴുവനായി ഒരു ഫൈനൽ റിവിഷൻ നടത്തി അത് തറവാക്കിയിട്ട് വേണം നമ്മൾ തൊട്ടടുത്ത മാസത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഡിസംബർ മാസത്തിലെ കലണ്ടറിൽ എത്തിയിരിക്കുകയാണ്. അവിടെയും ഇതുപോലെ തന്നെ ഞാൻ വിഷയങ്ങൾ തിരിച്ച് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നമ്മുടെ പുതിയ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ടോപ്പിക്കുകൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും എല്ലാ വിഷയങ്ങളും ഇതുപോലെ ചെറിയ ടോപ്പിക്കുകളായി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് അതിൻ്റെ വലിയ ടോപ്പിക്ക്, ഹെഡ് ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അത് വളരെ ചെറിയ ചെറിയ ടോപ്പിക്കായി നൽകാവുന്നതാണ്. എന്നാലും അതൊക്കെ ഇവിടെ എഴുതാനുള്ള സ്ഥലക്കുറവും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അവിടെയും നമുക്ക് റിവിഷൻ വരുന്നുണ്ട്. അങ്ങനെ ഡിസംബർ മാസം നമ്മൾ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയ ടൈം ടേബിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ അവസാന ഭാഗം നമുക്കൊന്ന് നോക്കാം. ഡിസംബർ അവസാനം വരുമ്പോൾ ഞാൻ 2 ഫൈനൽ റിവിഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഡിസംബർ 31 ദിവസങ്ങൾ നമ്മൾ ആ ഡിസംബർ മാസം പഠിച്ച മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ജനുവരിയിലോട്ട് കടന്നിരിക്കുകയാണ്. ജനുവരിയിലും ഇതുപോലെ തന്നെ ജനുവരി 15 നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പോർഷനൊക്കെ കവർ ചെയ്ത് തീരുന്നതാണ്. അപ്പോൾ ജനുവരി 15 നമുക്ക് ചെല്ലാം. ജനുവരി 15 ജനുവരി 15 ആ ഭാഗത്തൊക്കെ നമ്മൾ ആനുകാലികമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിലബസിലെ 6 ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. പക്ഷേ ഇത് ഇന്ന് ഇടത്തില്ല, നാളെ ശനിയാഴ്ച വൈകിട്ട് മാത്രമേ ഇടത്തുള്ളൂ. നിങ്ങൾ ഞായറാഴ്ചയാണ് പഠനം ആരംഭിക്കുന്നത്, ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഇതിൻ്റെ PDF ടെലഗ്രാമിൽ ഇടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്നും ഇതിൻ്റെ PDF എടുത്തത് വിശദമായി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ച 17-ാം തീയതിയിലെ റിവിഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതോടുകൂടി നമ്മൾ ഏകദേശം ഈ സിലബസിലെ മിക്ക ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ചോദ്യങ്ങൾ കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ പ്രത്യേകം എടുത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ഇന്ത്യയുടെ അതിരുകളും അയൽ രാജ്യങ്ങളും, ഇന്ത്യ വാർത്താവിനിമയ മേഖല, ഇന്ത്യയുടെ ഗതാഗതം, അങ്ങനെ ഓരോ ഭാഗങ്ങളും, പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞാണ്, വീണ്ടും പഠിക്കുകയാണ് പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ, റിട്ടുകൾ, കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതൊക്കെ നമ്മൾ ഈ ടൈം ടേബിളിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. എങ്കിലും നമ്മൾ ഒന്നുകൂടി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഗതാഗതത്തിൽ ഇന്ത്യയുടെ തുറമുഖങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, നാട്ടുരാജ്യ സംയോജനം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം, കേരളത്തിലെ നദികൾ, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുത്ത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജനുവരി ലാസ്റ്റ് 2 നമ്മൾ നേരത്തെ പോലെ തന്നെ ജനുവരിയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും
റിവിഷൻ നടത്തുകയാണ്. അങ്ങനെ ജനുവരി 31-ഓടുകൂടി നമ്മുടെ ഈ ടൈം ടേബിൾ പൂർത്തിയാക്കും. ടൈം ടേബിൾ പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾ നമ്മുടെ ഈ പുതിയ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിക്കുന്നവർക്ക് അങ്ങനെ വേണേൽ പഠിക്കാം, അല്ലെങ്കിൽ ഈ ടൈം ടേബിളിൽ എൻ്റെ അഭിപ്രായം നിങ്ങൾ ടൈം ടേബിളിൽ ഭേദഗതി വരുത്തി നിങ്ങളുടെ സമയം അതിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ നിങ്ങളുടേതായ വിഷയങ്ങൾ, നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ട വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത്, നിങ്ങൾക്ക് കുറച്ച് സമയം മതിയായിട്ടുള്ള വിഷയങ്ങൾക്ക് സമയം കുറച്ചുമൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ടൈം ടേബിളിനെ മാതൃകയാക്കി നിങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കാൻ പറ്റുമെന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ എനിക്ക് 3 മണിക്കൂർ സമയമാണ് ആവശ്യമായി വന്നത്. 3 മണിക്കൂർ സമയം ഞാൻ ഒറ്റയിരുപ്പ്, വളരെ കഷ്ടപ്പെട്ടു എങ്കിലും 3 മണിക്കൂർ സമയം ഒറ്റയിരുപ്പ് ഇരുന്ന് എനിക്കിത് തയ്യാറാക്കാൻ സാധിച്ചു എങ്കിൽ, നിങ്ങൾ ഈ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ സർക്കാർ ജോലി നേടണമെന്ന ആവശ്യക്കാരാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലും നല്ലൊരു ടൈം ടേബിൾ സ്വന്തമായി തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും പഠനം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ ചിലവഴിച്ച് ഇങ്ങനൊരു ടൈം ടേബിൾ തയ്യാറാക്കിയാൽ നിങ്ങളുടെ പഠനത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ടൈം ടേബിൾ മാതൃകയാക്കി നല്ലൊരു ടൈം ടേബിൾ കൂടി തയ്യാറാക്കി അത് വെച്ച് പഠിക്കാവൂ എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. പിന്നെ ഈ ടൈം ടേബിൾ വെച്ച് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഈ ടൈം ടേബിൾ ഉപയോഗിച്ച് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വെച്ച് നിങ്ങൾ ഈ 3 മാസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഒന്നുപോലും വിടാതെ എല്ലാ ടോപ്പിക്കുകളും ഞാൻ ഈ 90 ദിവസത്തെ ടൈം ടേബിൾ, 90 ദിവസമല്ല, ഇത് 3 മാസത്തെ ടൈം ടേബിൾ ആകുമ്പോൾ 92 ദിവസം ഉണ്ട്. അപ്പോൾ ഈ 92 ദിവസത്തെ ടൈം ടേബിളിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സിലബസിലെ മുഴുവൻ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ടൈം ടേബിൾ മാതൃകയാക്കി നല്ലൊരു ടൈം ടേബിൾ തൊട്ടടുത്ത ദിവസം തന്നെ തയ്യാറാക്കി 1 നവംബർ തന്നെ പഠനം ആരംഭിക്കൂ. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ സിലബസിലെ ഈ ടൈം ടേബിളിൽ പറയുന്ന മാത്സ് ഒഴികെയുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന ചാനലിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നാളെ ഇതിൻ്റെ PDF ഇടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ 30 WhatsApp ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലും ഈ PDF ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ ഇതും കൂടെ ഉപയോഗിച്ച് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.